ഹായ് എവരിവൺ, വീട് 3D പ്രിന്റ് ചെയ്തു അല്ലെങ്കിൽ കാറ് 3D പ്രിന്റ് ചെയ്തു, മനുഷ്യന്റെ അവയവം 3D പ്രിന്റ് ചെയ്തു, അങ്ങനെ 3D പ്രിന്റിങ് നമ്മൾ പലപ്പോഴായി കേൾക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട്, എന്താണ് 3D പ്രിന്റിങ്, അല്ലെങ്കിൽ എന്താണ് 3D പ്രിന്റ് ചെയ്യാൻ പറ്റുക, അതേപോലെ തന്നെ എങ്ങനെ 3D പ്രിന്റ് ചെയ്യുക, എങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അടിപൊളിയായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് 3D പ്രിന്റിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കറക്റ്റ് ഒരു മെറ്റീരിയലിനെ മെൽറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഉരുക്കിയിട്ട് ഒരു ലെയറിന്റെ മുകളിൽ അടുത്ത ലെയറായി ഇങ്ങനെ ഇട്ടിട്ട് വരുന്ന ഒരു മാനുഫാക്ചറിംഗ് മെത്തേഡിനാണ് 3D പ്രിന്റിങ് എന്ന് പറയുക. അതിപ്പം പ്ലാസ്റ്റിക് ആവാം അല്ലെങ്കിൽ മെറ്റൽ ആവാം, അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യണത് പ്ലാസ്റ്റിക്കിനെയാണ്, പ്ലാസ്റ്റിക് 3D പ്രിന്റിങ്ങിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യണത്. അതേപോലെ നമ്മളെ വീഡിയോന്റെ സ്പോൺസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലാ 3D ആണ്. അവരെ പറ്റിയിട്ട് നമ്മൾ ബാക്കി പിന്നെ പറയും. പിന്നെ എന്തൊക്കെ 3D പ്രിന്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, നമുക്ക് മനുഷ്യർക്ക് പിടിക്കാൻ പറ്റണം അല്ലെങ്കിൽ 3D സ്പേസിൽ കറക്റ്റ് ഇരിക്കണം എന്ത് സാധനം, നമുക്ക് അതിന്റെ 3D മോഡൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. പിന്നെ എങ്ങനെയാണ് 3D പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ എന്തൊരു സാധനം നമുക്ക് 3D അതിന്റെ 3D മോഡൽ ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് അതിനെ കറക്റ്റ് അതിന്റെ CAD സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോമിൽ ആക്കിയെടുക്കണം. അതിന് പല സോഫ്റ്റ്വെയർസ് ഉണ്ട്, പക്ഷേ ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഉപയോഗിക്കാൻ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് ഉപയോഗിക്കാൻ കുറച്ച് പാടുണ്ട്. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് ഈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ സാധനങ്ങൾ, നമ്മൾ ഈ ഡിജിറ്റൽ ഫോമിലുള്ള സാധനങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്ന പല സൈറ്റുകളുണ്ട്. അങ്ങനത്തെ ഒരു സൈറ്റാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സൈറ്റിൽ നിന്ന് കറക്റ്റ് ഡൗൺലോഡ് ചെയ്യുക, നമുക്ക് STL ഫയൽ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് വേറെ സോഫ്റ്റ്വെയറിനെ ഉപയോഗിച്ചിട്ട് ഇതിനെ സ്ലൈസ് ചെയ്തിട്ട് ജി കോഡ് കിട്ടും. ഈ ജി കോഡാണ് നമ്മൾ മെമ്മറി കാർഡിൽ സേവ് ചെയ്തിട്ട് കറക്റ്റ് പ്രിന്ററിന് കൊടുക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ ഫിലമെൻ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാറ്. പ്ലാസ്റ്റിക്കിൻ്റെ ഫിലമെൻ്റ് വരുമ്പോൾ പ്ലാസ്റ്റിക്കിനെ ചുറ്റിയിട്ട് ഒരു 1 kg സ്പൂൾ, അത് 1.75 mm ഡയമീറ്ററിലുള്ള ഒരു ഫിലമെൻ്റാണ് ഇപ്പോൾ നോർമലി അവൈലബിൾ ആയിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു ഫിലമെൻ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഈ വീഡിയോൻ്റെ സ്പോൺസർ ഫിലാ 3D എന്നാണ് അവരുടെ പേര്. അവരുടെ ഫിലമെൻ്റ് ആ ഒരു പൈസക്കുള്ള സാധനം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ ചുവപ്പ് കളർ ഫിലമെൻ്റ് പറഞ്ഞ അവരയച്ചെന്ന സാമ്പിളിൽ ഉണ്ടാക്കിയതാണ്. അവരുടെ ഫിലമെൻ്റ് അത്യാവശ്യം ഈ ഞങ്ങളുടെ സെറ്റിങ്സിൽ കറക്റ്റ് പ്രിൻറ്റിങ് നല്ല വൃത്തിക്കുള്ള ക്വാളിറ്റി പ്രിൻ്റ് തന്നെ വരുന്നുണ്ട്. ഈ ഒരു ഫിലമെൻ്റ് കറക്റ്റ് 3D പ്രിൻ്ററിലേക്ക് ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ എൻഡ് എക്സ്ട്രൂഡറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. എക്സ്ട്രൂഡർ അതിനെ പുഷ് ചെയ്തിട്ട് നോസിൽ വഴി പുറത്തേക്ക് എടുക്കും. നോസിൽ എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം 200°C വരെ ചൂടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ അതേ കൂടെ ഉരുക്കിയിട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് പ്രിൻ്റർ പ്രിൻ്റ് ചെയ്യും അതിനെ. കേരളത്തിൽ ഇപ്പോൾ 3D പ്രിൻറ്റിങ് അത്രക്ക് അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ 3D പ്രിൻറ്റിങ് സർവീസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം 3D പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ഇപ്പോൾ കാണിച്ച വെബ്സൈറ്റിൽ കയറിയിട്ട് വേണമെങ്കിൽ STL ഫയൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് അയച്ചുതരാം. അങ്ങനെയല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമായിട്ട് 3D പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും അതേപോലെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.